അധികാരവർഗത്തിന്റെ നെഞ്ചു നോക്കി അവരുടെ നെറികേടുകൾക്കെതിരെ തന്റെ നാടക പ്രവർത്തനത്തിലൂടെ കൂരമ്പുകൾ തൊടുത്തുവിട്ട് അവരുടെ ഉറക്കം കെടുത്തിയ മഹാനാണ് സഫ്തർ ഹഷ്മി. മതമൗലികവാദങ്ങൾക്കെതിരായും അധികാരവർഗങ്ങളുടെ ചൂഷണങ്ങൾക്കെതിരായും പടപൊരുതി അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനും കലാകാരനും CIT നേതാവുമായിരുന്ന സഫ്തർ ഹാഷ്മി 1973 തന്റെ 19-ാം വയസ്സിൽ ജന്യാട്ട മഞ്ച് എന്ന തെരുവ് നാടക ഗ്രൂപ്പിലൂടെയാണ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. തന്റെ തെരുവു നാടക ട്രൂപ്പിലൂടെ സമകാലിക സാമൂഹിക രാഷ്ട്രീയ വസ്തുക്കൾ സാധാരണക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. 1954 ദില്ലിയിലാണ് സഫ്തർ ജനിച്ചത്. 75 ദില്ലിയിലെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. കോളേജ് കാലത്ത് സഫ്തർ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ അംഗമായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനിൽ ചേർന്നത്. 73 സ്ഥാപിതമായ ജന്യാട്ട മഞ്ച് എന്ന തെരുവ് നാടക സംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സഫ്തർ ഹാഷ്മി. 1976 ഇദ്ദേഹം CPIM അംഗത്വം നേടുന്നത്. ഒരു അധ്യാപകനായും ജോലിയെടുത്തിട്ടുള്ള സഫ്തർ സക്കീർ ഹുസൈൻ കോളേജ് ഡൽഹി, ശ്രീനഗർ, ഗഡ്വാൾ എന്നിവിടങ്ങളും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു പ്രസ് ഇൻഫർമേഷൻ ഓഫീസറായി വെസ്റ്റ് ബംഗാൾ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലും സഫ്തർ തന്റെ ഔദ്യോഗിക ജീവിതം ചിലവഴിച്ചിട്ടുണ്ട്. 1983 സഫ്തർ ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനും ഒരു സജീവ തെരുവു നാടക കലാകാരനുമായി മാറി. ജന്യാട്ട മഞ്ച് എന്ന നാടക സംഘത്തിൽ ഒരു സജീവ പ്രവർത്തകനായി മാറിയ സഫ്തർ ഈ സംഘത്തിനു വേണ്ടി ധാരാളം നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ഉണ്ടായി. അക്കാലത്ത് ഇദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ചിലതാണ് മഷീൻ, ഓരത്, ഗവോം, സേ ഷെഹർതാക്, രാജാക്ക ബാജ, ഹത്യാർ തുടങ്ങിയവ. ഇതിൽ ചില നാടകങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ഗാനങ്ങളും രചിക്കുകയുണ്ടായി. സഫ്തറിന്റെ ജനനട്യ മഞ്ചിലെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഒട്ടാകെയുള്ള തെരുവു നാടക സംഘങ്ങളുടെ മുന്നേറ്റത്തിന് തന്നെ കാരണമായി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിൽ സാഹിബാബാദിനടുത്തുള്ള തണ്ടാപൂർ എന്ന സ്ഥലത്ത് വെച്ച് 1989 ജനുവരി 1 ഹല്ലാബോൾ എന്ന തെരുവു നാടകം കളിക്കവേ കോൺഗ്രസ് പ്രവർത്തകരായ മുകേഷ് ശർമ്മ, ദേവി ശരൺ ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഗുണ്ടാ ആക്രമണത്തിനിരയായി ജനുവരി 2 അദ്ദേഹം മരണമടഞ്ഞു. സഫ്തർ ഹാഷിമിക്കൊപ്പം റാം ബഹദൂർ എന്നൊരു തൊഴിലാളിയും ഈ ആക്രമണത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സഫ്തറിന്റെ മരണത്തിന് കാരണമായത് ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടുള്ള അടിയേറ്റ് തലയോട്ടിയിലുണ്ടായ അനവധി പൊട്ടലുകളും അവയെ തുടർന്ന് തലച്ചോറിലുണ്ടായ രക്തസ്രാവവുമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മറ്റ് കാരണങ്ങൾക്ക് പുറമെ തനിക്കെതിരെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാംനാഥ് തായ്ക്ക് അനുകൂലമായ പ്രചരണം നടത്തിയതാണ് മുകേഷ് ശർമ്മയെ പ്രകോപിപ്പിച്ചതെന്നും കരുതപ്പെടുന്നു. സഫ്തറിന്റെ കൊലപാതകത്തിന് 2 ശേഷം അദ്ദേഹത്തിന്റെ വിധവ മൊളായശ്രീ ഹാഷ്മി അതേ വേദിയിൽ തന്റെ ഭർത്താവിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ തെരുവ് നാടകം ആയിരങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഹല്ലോബോൾ എന്ന നാടകമാണ് സഫ്തർ അവസാനമായി അവതരിപ്പിച്ചത്. മരിക്കും മുമ്പ് 35 സഫ്തർ ഹാഷ്മിക്ക്. അസഹിഷ്ണുതയുടെയും ജനാധിപത്യത സമരങ്ങളുടെയും ഈ കാലത്ത് സഫ്തർ ഹാഷ്മിയുടെ ചെറുത്തുനിൽപ്പുകളും അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വെല്ലുവിളികളും പ്രശക്തി തുടർന്നു വരുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.